This is the third call for chess number AZ02. Good morning, everyone. Welcome to Cocto. സന്തോഷം ആഗ്രഹിക്കാത്തത് ഇതാ ആ മനുഷ്യനെ നോക്കൂ എന്തൊരു സന്തോഷവാനാണ് അദ്ദേഹം മലയാളികളുടെ സ്ഥിരം വൈകുന്നേര കാഴ്ചകളാണ് മട്ടട ജീവിതം ഒരു ശാന്തര കിട്ടിയിട്ടുണ്ട് അതിനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു സാരയില്ല ഞങ്ങളുടെ കിങ്ങിന് മുത്ത് താങ്കൾക്ക് വേണ്ടിയാണ് വരൂ ഇനി ഒരു കല്യാണത്തിന് എനിക്ക് ഭാര്യമില്ല മോനെ എന്നാലും സാരമില്ല സാർ നമുക്ക് നോക്കാം കിങ്ങിന് മുത്തിനെ സാർ ഒന്ന് കണ്ടു നോക്കൂ കണ്ടു പരിചയപ്പെടും ചേട്ടൻ കണ്ട അപ്പൊ തന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഉറപ്പാണ് നമ്മുടെ മുത്താണ് യഥാർത്ഥ വില 1.5 ലക്ഷം രൂപയാണ് നമ്മളിപ്പോ പ്രത്യേക ഡിസ്കൗണ്ട് പ്രമാണിച്ച് 1,49,999 രൂപ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക 9988 8887 0 0 ഇതാണ് കിങ്ങിന് മുത്തിന്റെ ഓർഡർ ചെയ്യാനുള്ള നമ്പർ കിങ്ങിന് മുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എത്രയും പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കിങ്ങിന് മുത്ത് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സന്തോഷം ലഭിക്കുന്നതായിരിക്കും കാലപ്പുഴയിൽ നിന്ന് കോഴിക്കോട് വരുന്നു മലപ്പുറത്ത്
ഉത്തരവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ?
സെക്ഷൻ 377 പ്രകാരം ഒരു പുരുഷനും പുരുഷനും ഒന്നിച്ച് ജീവിക്കാനാണല്ലോ. അപ്പോ ഒരു പുരുഷന് അതേ ടൈപ്പുള്ള ഒരു പുരുഷനെ കിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ കിങ്ങിനെ കിട്ടുന്ന വേണമെങ്കിൽ അറിയാം. വാങ്ങിച്ച ആള് ആയിട്ട് എന്തെങ്കിലും ഒരു പാസ്വേർഡോ കോഡോ വല്ലതും ആണോ, അതോ ആരുടെ കൂടെ വേണമെങ്കിലും ഇറങ്ങി പോകുമോ, എങ്ങനെയാണ്? ഇങ്ങനെ മുതൽ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സ്വന്തം പാർട്ട്ണറെ തിരിച്ചറിയാനുള്ള ഒരു ഇത്, അങ്ങനത്തെ ഒരു എന്താ വെർഷൻ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് അടുത്ത അപ്ഡേറ്റ് അല്ല, 100% അഗ്നിവ്രതയും പതിവ്രതയും. കിങ്ങിണിമുത്ത് പാടും ആടും കുക്ക് ചെയ്തൊക്കെ പറഞ്ഞു, പക്ഷെ നമ്മൾ ഇത്രയും ആളുകൾ ഒരു ഒരു പൊതുവേദിയിൽ നിങ്ങളത് ആദ്യം ഇൻട്രോഡ്യൂസ് ചെയ്യാനല്ലോ. അപ്പൊ കിങ്ങിണിമുത്തിൻ്റെതായിട്ടൊരു ഡെമോ ആയിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് വേണ്ടി എന്താ കിങ്ങിണി മുത്ത് ആ ഒരു നല്ല ഗാനം ആരംഭിക്കുന്നേ. അതെ, ഏറ്റവും ഒരു പാട്ടിന് അതിന്റെ എല്ലാം ശ്രുതി ലയം താളം അതൊക്കെ സെറ്റ് ആക്കുന്ന സമയത്ത് പെർഫെക്ഷൻ. ഈ കിങ്ങിണി മുത്തിന്റെ പേപ്പർ ആരാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞ സോൾമേറ്റിനെ പറ്റി പറഞ്ഞല്ലോ, തിരിച്ചറിയാം. ഈ കിങ്ങിണി മുത്തിന്റെ ആരാണ് നിങ്ങളുടെ? ഇല്ല, സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആര് പറഞ്ഞാലും പാടുന്നുണ്ട്. നിങ്ങളുടെ കമ്പനിയിൽ ഒരാള് വന്നിട്ട് കിങ്ങിണി മുത്തിനെ കൊണ്ട് അതൊന്ന് ചെയ്യിപ്പിച്ചോ? കിങ്ങിണി കുട്ടന്റെ ഡെമോ വല്ല ഉണ്ടോ? കിങ്ങിണി കൂടെ ഇവിടെ വന്നിട്ടില്ല. ഒരുപാട് കുട്ടന്മാരെ ഓർഡർ ചെയ്ത ഞങ്ങളെ കിങ്ങിണി കുട്ടിയെ, അത് വേറെ കാര്യം. അത് ഞങ്ങള് പറയേണ്ട ആവശ്യമില്ല. കിങ്ങിണി പാടും എന്ന് പറയുന്നു, എന്റെ ഭാര്യ പാടും. സ്വന്തം ഡ്യൂട്ടി ചെയ്യും, പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു. ഒരു ചോദ്യം കൂടെ, നമ്മൾ ഈ
കിങ്ങിണി മുത്തിനെ ചാർജ് ചെയ്യണോ? സോളാറാ സോളാർ. ഓർഡർ ചെയ്യുമ്പോ അവർ എന്തിനാണ് വാങ്ങിക്കുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കാറില്ലാന്ന് പറഞ്ഞു. കസ്റ്റമേഴ്സ് ഇതിനെ വളരെ വേറെ ഏതെങ്കിലും രീതിയിൽ മോശമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, വല്ല ചാകറോ മനുഷ്യ ബോംബോ ഒക്കെ ഇട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമില്ല. പാർട്ണർ വെച്ചിട്ട് അറസ്റ്റ് ആക്കാനുള്ള ഒരു സാധനമൊന്നുമില്ല. സ്നേഹത്തോടെ കൊണ്ടുവരുന്ന ഇതിന്റെ കമ്പനിയുടെ ഉടമസ്ഥനാരായിക്കോട്ടെല്ലോ ഇന്ദ്രൻ സിനിമ കണ്ടിട്ടുണ്ടോ? പരസ്യം പ്രചാരണത്തിന് വേണ്ടിയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും സുവിശേഷ പ്രാസംഗികാരുടെ ഡ്രസ്സാണ് കണ്ടിട്ടുള്ളത്. സാറിനെങ്ങനെ തോന്നിയോണ്ട സാറ് പരസ്യം കാണത്തില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പാൾ എന്തിനാണ് ഇത് ഓർഡർ ചെയ്തത്? സാറ് പ്രിൻസിപ്പാൾ ചോദിച്ചു ഞങ്ങൾക്ക് പ്രൈസ്. മെഡിക്കൽ ഫീൽഡിലേക്ക് ഇങ്ങനെ മുതലേ കൊണ്ടെന്തെങ്കിലും ഉപയോഗം ഉണ്ടോ? മെഡിക്കൽ ഫീൽഡിലുള്ള ശ്രീജിത്ത് സാർ ഇപ്പൊ ഓർഡർ ചെയ്യാൻ പറഞ്ഞു ചോദിച്ചില്ലേ? അതന്നെ ഞാൻ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഗാർഹിക ആവശ്യം. മെഡിക്കൽ ഫീൽഡിൽ എന്ത് ഉപയോഗം എന്നാണ് ചോദ്യം. നിങ്ങള് പരസ്യം ചെയ്യാനായിട്ട് നിൽക്കുന്നവരും ഈ പ്രൊഡക്റ്റിനെ പറ്റി വളരെ ഡെവലപ്പ് ചെയ്തെടുത്തവരും നിങ്ങൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയാം. സത്യം പറഞ്ഞാൽ ഞങ്ങളല്ല ചെയ്യേണ്ടത്, ഭർത്താവിന്റെ കടമയാണ് ഭാര്യയെ എല്ലാം പഠിപ്പിക്കുക എന്നത്. അത് ഭർത്താക്കന്മാര് ഇഷ്ടമുണ്ടെങ്കിൽ മെഡിസിൻ വിട്ട് പഠിപ്പിച്ചോട്ടെ, കിങ്ങിനി മുത്തല കിങ്ങിനി മുത്ത പോയിക്കോളും. അപ്പോഴും ഒരു മെഡിക്കൽ യൂസ് വരുന്നില്ല. മെഡിക്കൽ യൂസ് പഠിച്ചു കഴിയുമ്പോ യൂസ് ആയിക്കോളുമല്ലോ.